ഇസ്രായേൽ പലസ്തീൻ യുദ്ധം രൂക്ഷമായതിനു ശേഷം നവംബർ മാസത്തോടെ ചെങ്കടലും ബോബ് എൽ മദേബ് കടലെടുക്കും ഗൾഫ് ഓഫ് ഏദനും ഒരു അപ്രഖ്യാപിത യുദ്ധമേഖലയായി മാറിയിരുന്നു. ഹെലികോപ്റ്ററുകളിലും സ്പീഡ് ബോട്ടുകളിലും ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് മർച്ചന്റ് ഷിപ്പിങ്ങിനെതിരെ ഹൂതികൾ നടത്തിയ ആക്രമണ പരമ്പരയാണ് ഇതിന് കാരണമായത്. ഹൂതികൾ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ സുസജ്ജരായി നീങ്ങുന്ന സൈനിക ടീമുകളെ കാണാം. ഈ ആക്രമണങ്ങളാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ ചെങ്കടലിനെ ഒരു സംഘർഷഭരിതമാക്കിയത്. ഇതോടെ യമനിലെ ഹൂതി കലാപത്തിൽ നിന്നുള്ള തീവ്രവാദികൾ ചെങ്കടൽ, വടക്കൻ അറബിക്കടൽ, പടിഞ്ഞാറൻ ഹിന്ദ്യൻ മഹാസമുദ്രം എന്നീ കടൽ മേഖലകളിലെ വാണിജ്യ കപ്പലുകളുടെ പ്രവർത്തനത്തെയും സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇത് വിപണിയിലെ എണ്ണയുടെ വിലയിലും കാര്യമായ മാറ്റങ്ങളുണ്ടാക്കും. അതേസമയം US യുദ്ധക്കപ്പലുകൾ ഇതിനകം തന്നെ ഹൂതികളെ പ്രതിരോധിക്കാൻ പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. 5000 സൈനികരും അത്യാധുനിക ഫൈറ്റർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടങ്ങുന്ന USDD ഐസൻഹോവർ എന്ന യുദ്ധക്കപ്പൽ ഇതിൽ പ്രധാനമാണ്. മണിക്കൂറിൽ 56 km വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്ന കപ്പലിന് 244 ഉയരവും 1000 നീളവുമുണ്ട്. എന്നാൽ വ്യാപാര കപ്പലുകളെ സംരക്ഷിക്കാൻ അമേരിക്ക ഒരു ബഹുരാഷ്ട്ര നാവിക സേനയെ ഏർപ്പെടുത്തിയപ്പോൾ വടക്കൻ അറബിക്കടലിൽ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ 2 ഗൈഡഡ് മിസൈൽസ് ഡിസ്ട്രോയറുകളെയാണ് ഏദൻ തീരത്ത് വിന്യസിച്ചിരിക്കുന്നത്. ഈ വിന്യാസത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സർക്കാർ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചെങ്കടലിന്റെ പ്രവേശന കവാടത്തിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നേവി ഡിസ്ട്രോയർ INS കൊച്ചി സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഏദൻ തീരത്ത് കടൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മറ്റൊരു ഗൈഡഡ് മിസൈൽ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ INS കൊൽക്കത്തയെയും അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടി പ്രൊജക്ട് 15A എന്ന കോഡ് നാമത്തിൽ നിർമ്മിച്ച കൊൽക്കത്ത ഗ്ലാസ് സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളുടെ 2 കപ്പലാണ് INS കൊച്ചി. 2015 സെപ്റ്റംബർ 30 ഇന്ത്യൻ നാവികസേനയിൽ INS കൊച്ചി കമ്മീഷൻ ചെയ്തിരുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള INS കൊച്ചിയിൽ ഇൻഡിജനസ് റോക്കറ്റ് ലോഞ്ചറുകൾ, ഇൻഡിജനസ് ട്വിൻ ട്യൂബ് ടോർപിഡോ ലോഞ്ചറുകൾ, ഹംസ സോണാർ എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ അന്തർവാഹിനി വിരുദ്ധ ആയുധവും സെൻസർ സ്യൂട്ടും INS കൊച്ചിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വെള്ളത്തിനടിയിലുള്ള യുദ്ധമേഖലയിൽ മികച്ച പ്രവർത്തനം സാധ്യമാക്കുന്ന സജ്ജീകരണങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല അത്യാധുനിക കോംബാറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഓൺബോർഡ് ആയുധങ്ങൾ, സെൻസറുകൾ ഇവയും സംയോജിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇറാൻ നയിക്കുന്ന മികച്ച പരിശീലനം സിദ്ധിച്ചിട്ടുള്ള സായുധരായ ഹൂതി വിമതരെ നേരിടുക രാജ്യങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് നിരീക്ഷകർ പറയുന്നു. ഹൂതി വിമതരുടെ ഈ ആക്രമണ കുതിച്ചുചാട്ടത്തിന് വ്യക്തമായ കാരണം വെളിപ്പെട്ടിട്ടില്ലെങ്കിലും ഗസ മുനമ്പിലെ ഹമാസിനെതിരായ ഇസ്രായേൽ പ്രത്യാക്രമണത്തിനുള്ള മറുപടിയായാണ് തങ്ങളുടെ ആക്രമണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എങ്കിലും കൂടുതൽ സാധ്യതയുള്ള വിശദീകരണം പാശ്ചാത്യ താൽപര്യങ്ങൾക്കെതിരെ ഇറാൻ ഭാവിയിൽ ആക്രമണം നടത്തുമ്പോൾ നേരിടേണ്ടി വന്നേക്കാവുന്ന ബലഹീനതകൾ തിരിച്ചറിയുക എന്നതാണെന്ന് നിരീക്ഷകർ പറയുന്നു. എന്തായാലും ഹൂതികൾ നടത്തുന്ന ഈ ആക്രമണങ്ങൾ മൂലം എണ്ണവില ഉയരുന്നത് ഇറാന് ഗുണം ചെയ്യും. കൂടാതെ ഗസയിലെ ആക്രമണം തടയാൻ ഇസ്രായേലിന്മേൽ പാശ്ചാത്യ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അതേസമയം യമനിലെ ഷിയ ഹൂതി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെങ്കടലിലെ കടൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി അമേരിക്ക ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ ശക്തമായ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ ഇതിലൊപ്പുവെച്ചിട്ടുണ്ട്. പ്രാദേശിക സംസ്ഥാനങ്ങളായ ബഹ്റൈനും സീഷെൽസും മാത്രമല്ല നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അംഗങ്ങളായ കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവെ, സ്പെയിൻ, UK കൂടാതെ പലരും ഉടൻ തന്നെ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനിൽ ചേരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ബഹ്റൈൻ മാത്രമാണ് അറബ് രാജ്യമായി സഖ്യത്തിന് ഭാഗമാകുന്നത്. സൗദി അറേബ്യയും UAE തങ്ങളുടെ എണ്ണപ്പാടങ്ങളിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് പ്രോസ്പെരിറ്റി ഗാർഡിയൻ സഖ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ഹൂതികളുടെ ആക്രമണത്തിന് കീഴിൽ ഇസ്രായേൽ ഇപ്പോൾ കനത്ത ഉപരോധത്തിലാണ്. നിലവിൽ 80% ഷിപ്പിംഗ് കമ്പനികളും ഇസ്രായേലുമായുള്ള വ്യാപാരം ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിനിടെ യമനിലെ ഹൂതി തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ മൂലം കടലിൽ സമുദ്ര സുരക്ഷ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ടെലിഫോൺ ചർച്ച നടത്തിയിരുന്നു. ഇസ്രായേലിലേക്കുള്ള അന്താരാഷ്ട്ര ഗതാഗതത്തിനെതിരായ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് പെന്റഗൺ ഒരു അന്താരാഷ്ട്ര ദൗത്യം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് നേതാക്കളുടെ ചർച്ച നടന്നത്. യമൻ ഗവൺമെന്റുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി മിലീഷ്യയ്ക്ക് അറേബ്യൻ ഉപദ്വീപിലെ അൽഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ്, അൻസാർ അൽ ഷരിയ തുടങ്ങിയ ഭീകര സംഘടനകളുടെ പിന്തുണയുമുണ്ട്. മാത്രമല്ല ഹൂതികളുടെ ഭീഷണി നേരിടുന്ന ബാബ് അൽ മദേബ് കടലിടുക്കിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരപാത വളരെ ഇടുങ്ങിയതാണ്. സഹസ്രാബ്ദങ്ങളായി കടലിടുക്കുകൾ മനുഷ്യ സംസ്കാരത്തിന് അത്യന്താപേക്ഷികമാണ്.
കാരണം വാണിജ്യ ഷിപ്പിംഗിന്റെ കടൽ വഴിയുള്ള വ്യാപാരത്തിൽ കടലിടുക്കുകൾ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ബാബ് അൽ മന്ദേബ് കടലിടുക്ക്. പ്രാഥമികമായി ക്രൂഡ് ഓയിലും പെട്രോളിയവുമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അതിനാൽ ചെങ്കടലിലെ വ്യാപാര കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ ഭീഷണി ഉയർത്തുമ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയായി പറയുന്നത് ഹൂതികൾ വാണിജ്യ ഷിപ്പിംഗിൽ നടത്തുന്ന ഏതൊരാക്രമണവും ചെങ്കടലിലൂടെയുള്ള ആഗോള എണ്ണ പ്രവാഹത്തെ ഗുരുതരമായി ബാധിക്കുകയും ക്രൂഡ് ഓയിലിന്റെ വില ഉയർത്തുകയും ചെയ്യും എന്നതാണ്. ഇത് കൂടുതൽ ആഗോള പ്രതിസന്ധികൾ ഉണ്ടാക്കാനാണ് പോകുന്നത്. മാത്രമല്ല, ആഗോള എണ്ണ ഇറക്കുമതിയുടെ 10% ചെങ്കടലിലൂടെയാണ് പ്രതിവർഷം കടന്നുപോകുന്നത്.